ഹലോ ഗൈസ്, നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റ് മൈൻക്രാഫ്റ്റ് ഗെയിം കളിക്കുന്നു. മൈൻക്രാഫ്റ്റ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതോ ഒരു സിംഗിൾ പ്ലെയർ മോഡിലോട്ട് കയറിപ്പോകുന്നു. ആ ഗെയിമിൽ നിങ്ങളൊരു പ്രത്യേക തരം ക്യാരക്ടറിനെ കാണുന്നു. ആ ക്യാരക്ടറിൻ്റെ കണ്ണുകൾ വെള്ളയാണ്. ഈ ക്യാരക്ടറിനെ നിങ്ങൾ ഗെയിമിൽ കണ്ടതും നിങ്ങൾ തീർന്നു കളയുന്നു. ആക്ച്വലി റിയലൈസ് തീരത്തില്ല, ഗെയിമിൻ്റെ ഉള്ളിൽ തീർന്നു പോകുന്നു. ഈ ക്യാരക്ടറിൻ്റെ പേരാണ് ഹീറോബ്രെയിൻ. ഹീറോബ്രെയിനെ നിങ്ങൾ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിൽ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക തരം കാര്യങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ സംഭവിക്കും. സോ ആരാണ് ഹീറോബ്രെയിനെ ഉണ്ടാക്കിയത്, ഹീറോബ്രെയിനെ ചുറ്റുമുള്ള കോൺസ്പിറസി തിയറീസ് എന്തൊക്കെയാണ്? സോ എന്തായാലും ഗൈസ് വീഡിയോ അവസാനം വരെ കാണൂ, പിന്നെ അറിയൂ ഹീറോബ്രെയിൻ എന്ന ഈ ഇമാജിനറി ക്യാരക്ടറിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം ഫേമസ് ആക്കി വെച്ചിരിക്കുന്നത്. ഹീറോബ്രെയിൻ, ഹീറോബ്രെയിൻ്റെ അർത്ഥം എന്താണ്? ഹീറോബ്രെയിൻ്റെ അർത്ഥത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുഡ് പീസ് ഓഫ് സോൾട്ട് എന്നതാണ് ഹീറോബ്രെയിൻ്റെ അർത്ഥം. പക്ഷേ ഹീറോബ്രെയിൻ്റെ സ്വീഡിഷ് അർത്ഥം എന്താണ്? ഹീറോബ്രെയിൻ്റെ സ്വീഡിഷ് അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോബ്രെയിൻ്റെ സ്വീഡിഷ് അർത്ഥമാണ് ദി അൺനോൺ, അതായത് ആർക്കും അറിയത്തില്ല ഇവൻ ഏതവനാണെന്ന്. പിന്നെ എന്തുകൊണ്ട് ഹീറോബ്രെയിൻ്റെ സ്വീഡിഷ് അർത്ഥം ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിൻ്റെ ക്രിയേറ്റർ ഒരു സ്വീഡിഷ് ഗെയിം ക്രിയേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാർക്കസ് എന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നോച്ച് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഹീറോബ്രെയിൻ്റെ പേരിൻ്റെ അർത്ഥം. പിന്നെ ഹീറോബ്രെയിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കാണാൻ പറ്റുക? നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ സിംഗിൾ പ്ലെയർ മോഡ് കളിക്കുമ്പോൾ ഒരു പ്രത്യേക തരം മൈൻക്രാഫ്റ്റ് ക്യാരക്ടർ ഏകദേശം നിങ്ങളെ പോലെ തന്നെ ഉണ്ടാവും കാണാൻ. പക്ഷേ ഇതിൻ്റെ കണ്ണുകൾ കുറച്ച് വെള്ളയും ഷട്ടൂരും ബാൻഡൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ടി വന്നിട്ട് കുറേ വിചിത്രമായ പ്രവൃത്തികൾ കാണിക്കാൻ തുടങ്ങും. ഈ ഹീറോബ്രെയിൻ ആദ്യം നിങ്ങളുടെ അടുത്ത് കുറച്ച് സാധനങ്ങൾ കട്ടെടുക്കും, സ്റ്റീൽ ചെയ്യും, പിന്നീട് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഗിഫ്റ്റ് തരും, പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കും. പിന്നെ നിങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രത്യേക തരം രീതിയിൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു വിചിത്രമായ രീതിയിലുള്ള സംഭവങ്ങൾ കാഴ്ച വെച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് നിങ്ങൾ ഹീറോബ്രെയിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഹീറോബ്രെയിൻ എന്ന ക്യാരക്ടർ കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷേ ഉണ്ടാക്കി തരികയാണെങ്കിലും ഒരു മരം ഉണ്ടാക്കുകയാണെങ്കിൽ ആ മരത്തിന് ലീവ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ 2x2 ടണൽസ് ഉണ്ടാക്കും, ചിലപ്പോൾ ഒരു ഓഷൻ്റെ നടുക്ക് ഒരു പിരമിഡൊക്കെ ഉണ്ടാക്കി കളയും. ഒരു പ്രത്യേക തരം ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഹീറോബ്രെയിൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഹീറോബ്രെയിൻ്റെ കോൺസ്പിറസി തിയറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഹീറോബ്രെയിൻ എന്ന ക്രിയേറ്റർ മൈൻക്രാഫ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഗെയിമിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹീറോബ്രെയിൻ ഇവരാരും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ക്രീപ്സി പാസ്ത പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഹീറോബ്രെയിൻ എന്ന ക്യാരക്ടറിനെ കുറിച്ച് കുറേ കോൺസ്പിറസി തിയറീസ് ഉണ്ടാക്കി. അതായത് നോച്ച് പറഞ്ഞ ഗെയിമിംഗ് ക്രിയേറ്റർ ഉണ്ടല്ലോ, സ്വീഡിഷ് ഗെയിമിംഗ് ക്രിയേറ്റർ, പുള്ളിക്കാരന് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ബ്രദർ മരിച്ചു. ആ ബ്രദർ മരിച്ചതിന് ശേഷം ഈ ചേട്ടൻ മറ്റേ ഗെയിം ഉണ്ടാക്കിയപ്പോൾ ആ ഗെയിമിൻ്റെ ഉള്ളിൽ ഈ നോച്ചിൻ്റെ ബ്രദർ ആ ഗെയിമിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് അവിടുത്തെ പ്ലെയേഴ്സിനൊക്കെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ആക്ച്വലി അങ്ങനെ ഒന്നും തന്നെ ഇല്ല, നോച്ചിന് ഒരു ബ്രദർ പോലും ഇല്ല എന്ന ട്വീറ്റ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നോച്ച്, അതായത് സ്വീഡിഷ് ഗെയിം ക്രിയേറ്ററിനെ എത്ര തവണ പറയുമെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം ലോഞ്ച് ചെയ്തായിരുന്നു. അദ്ദേഹത്തിന് ഒരു അനിയനൊന്നും ഇല്ല, പണ്ട് മരിച്ചു പോയ അനിയനൊന്നും ഇല്ല ഇങ്ങനെ ഗെയിമിലൊക്കെ കയറി വരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വ്യക്തമാണ്, ഏകദേശം മൈൻക്രാഫ്റ്റിൻ്റെ ക്രിയേറ്റേഴ്സ് അല്ല ഹീറോബ്രെയിൻ എന്ന ആ ക്യാരക്ടർ ഉണ്ടാക്കിയത്. ഈ ക്യാരക്ടർ വെറുതെ ഒരു അസംഷനിൽ എവിടെ നിന്നോ ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിന്റെ പക്ക ഒറിജിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ ഗൈസ്. ആക്ച്വലി പോപ്പ്ലാൻഡ് പറഞ്ഞ ഒരു ഗെയിമിംഗ് സ്ട്രീമർ പണ്ടൊരിക്കൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കുറച്ച് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സിംഗിൾ പ്ലെയർ മോഡ് കളിക്കുമ്പോൾ ഇങ്ങനെ ഹീറോബ്രെയിനെ കണ്ടു, ഇങ്ങനെ കണ്ണുകളൊക്കെ വെച്ചിട്ടുണ്ടോ. പക്ഷേ ഈ ഇമേജസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫോട്ടോഷോപ്പ്ഡ് ആയിരുന്നു. അദ്ദേഹം സ്റ്റീവിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ രണ്ട് കണ്ണുകളൊക്കെ ഇങ്ങനെ വെള്ളയാക്കി വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ആ ഗെയിം പ്ലേ മോഡിൽ ഇട്ടിട്ടാണ് അയച്ചു തന്നത്. അവിടെ നിന്നാണ് ഈ ഒരു കോൺസ്പിറസി തിയറി ഒക്കെ തുടങ്ങുന്നത്. ആൾക്കാർക്ക് പേടിയാവാൻ തുടങ്ങി, എന്താണ് ഈ ക്യാരക്ടർ, ഭയങ്കര ഹോണ്ടഡ് സംഭവമാണല്ലോ എന്നൊരു രീതിയിലാണ് ഹീറോബ്രെയിൻ്റെ ശരിക്കും ഒരു ക്രിയേഷൻ വന്നത്. പിന്നീട് ഹീറോബ്രെയിൻ എന്ന ആ കോൺസ്പിറസി തിയറി വളരെ വലിയ രീതിയിൽ ഫേമസ് ആവാൻ തുടങ്ങി. മൊത്തം ആൾക്കാർ അതിനെപ്പറ്റി ആനിമേഷൻസ്, കുറേ സംഭവങ്ങൾ, വീഡിയോസ്, കുറേ പേര് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങി, കുറേ പേര് അതിൻ്റെ കഥകൾ പറയാൻ തുടങ്ങി, കുറേ പേര് അതിൻ്റെ ആനിമേഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഹീറോബ്രെയിൻ എന്ന ക്യാരക്ടർ മൈൻക്രാഫ്റ്റ് പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഫേമസ് ക്യാരക്ടർ ആയിപ്പോയി. അതായത് മൈൻക്രാഫ്റ്റ് ഗെയിമിനെ പോലെ തന്നെ ഹീറോബ്രെയിൻ എന്ന ക്യാരക്ടറും ഫേമസ് ആയി. സോ നമ്മുടെ മൈൻക്രാഫ്റ്റ് ക്രിയേറ്റേഴ്സ് പുതിയതായി അവരുടെ ഗെയിം റീലോഞ്ച് ചെയ്തപ്പോൾ ഇവർ അതിൽ ചെറുതായിട്ട് റിമൂവ്ഡ് ഹീറോബ്രെയിൻ എന്നൊരു സാധനം മെൻഷൻ ചെയ്തായിരുന്നു. അത് ജസ്റ്റ് ചുമ്മാ ട്രോൾ എന്ന രീതിയിൽ മെൻഷൻ ചെയ്തതാണ്. കാരണം ആൾക്കാരൊക്കെ പറയണ്ടായിരുന്നു നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിൽ ഹീറോബ്രെയിൻ ഉണ്ട് 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 പറയുമ്പോൾ ഇവർ ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്ത്, ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ വെർഷൻ ഇറക്കിയപ്പോൾ ഇതിൽ റിമൂവ്ഡ് ഹീറോബ്രെയിൻ ആണ്. അതായത് ഈ ഗെയിമിൽ നിങ്ങൾക്ക് ഹീറോബ്രെയിനെ കാണാൻ പറ്റത്തില്ല, നമ്മൾ ഹീറോബ്രെയിനെ മാറ്റിയിട്ടുണ്ട് എന്നത് അവർ പറഞ്ഞു. പക്ഷേ ഹീറോബ്രെയിൻ ഒന്നും അതിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടായിരുന്നില്ല. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഹീറോബ്രെയിൻ്റെ ഒരു ചെറിയൊരു കോൺസ്പിറസി തിയറി. ഹീറോബ്രെയിൻ ഇത്രയും വലിയ ഹോണ്ടഡ് ഒന്നും അല്ല, ഞാൻ വേണമെങ്കിൽ ഒരു ഹൊറർ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫാക്ട്സും കൂടി മൈൻക്രാഫ്റ്റിൻ്റെ പറഞ്ഞു തരാം. ഒന്നാമത്തെ ഫാക്ട്സാണ് മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിൻ്റെ ആദ്യം വെക്കാനിരുന്ന പേര്
പേര് മൈൻക്രാഫ്റ്റ് എന്നായിരുന്നില്ല, അതിൻ്റെ പേര് കേവ് ഗെയിം എന്നതായിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയോ ഗൈസ്, എൻഡർമാൻ എന്ന ക്യാരക്ടർ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം എൻഡർമാൻ പറയുന്ന ഇംഗ്ലീഷ് നേരെ തിരിച്ചാണ്. ഇപ്പൊ പുള്ളിക്കാരനെ ഹായ് പറയണെങ്കിൽ എന്ന് പറയും, ഹൂ പറയണെങ്കിൽ ഓ ഹൂ ഓ ഹു ഡബ്ല്യൂ അങ്ങനെ എന്തെങ്കിലും പറയായിരിക്കും. സോ ഒരു വിചിത്രമായ രീതിയിലാണ് എൻഡർമാൻ സംസാരിക്കുക. അത് കാരണം അവനെ സംസാരിക്കുകയാണെങ്കിൽ അവനെ നിർത്തി ഫുള്ള് നമ്മൾ തിരിച്ചിട്ടാലേ മനസ്സിലാവത്തുള്ളൂ. സോ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഹീറോ ബ്രെയിൻ്റെ ചെറിയ കോൺസ്പിറസി തിയറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്, ടാറ്റാ, ചീരിയോ, ബൈ ബൈ, സീ യു ഇൻ അനദർ വീഡിയോ.